പുനലൂർ രൂപതയുടെ ആദ്യ മിത്രനായിരുന്ന മത്യാസ് കാപ്പിൽ പിതാവിന്റെ 15-ാം ചരമവാർഷികം പുനലൂർ രൂപത ആസ്ഥാന ദേവാലയത്തിൽ നടന്നു. ചാപ്പലിനുള്ളിലെ മത്യാസ് പിതാവിന്റെ കബറിടത്തിൽ നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് രൂപത മിത്രൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദികരും സന്യസ്തരും അൽമായ പ്രതിനിധികളും സഹകാർമ്മികത്വം വഹിച്ചതായി രൂപത പി ആർ ഒ ഫാദർ ക്രിസ്റ്റി ജോസഫ് അറിയിച്ചു. പുനലൂർ രൂപതയുടെ പ്രഥമ നഥാനായ അഭ്യുനി മത്യാസ് പിതാവിൻ്റെ 15-ാം ചരമവാർഷികം പുനലൂർ രൂപത അധ്യക്ഷൻ അഭ്യുനി സിൽവസ്റ്റർ പൊന്നുമുത്തൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കത്തീഡ്രൽ ദിവ്യബലി അർപ്പിച്ച് ആചരിച്ചു. രൂപതയിലെല്ലാ വൈദികരും സന്യസ്ത പ്രതിനിധികളും അൽമായ പ്രതിനിധികളും ചരമവാർഷികത്തിൽ സംബന്ധിച്ചു. അഭ്യുനി മത്യാസ് പിതാവ് ഈ രൂപതയ്ക്ക് രൂപവും ഭാവവും നൽകിയ വ്യക്തിയായിരുന്നുവെന്ന് അഭ്യുനിയ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ഫാദർ വിൻസെന്റ് എസ് ഡിക്രൂസ്, ഫെറോണ വികാരി ഫാദർ സോണി ജോസഫ്, ദേവാലയ വികാരി സൺഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ.